ഹലോ, ഇച്ചാനസ് ഫ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അയിലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു അടിപൊളി മീൻ കറി തന്നെയാണിത്. തേങ്ങയൊക്കെ അരച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരമുറിയോളം നാളികേരൻ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ആവശ്യത്തിന് അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് പോലെ ഇത് നന്നായി അരച്ച് മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നതിനായി നമ്മൾ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൺചട്ടി ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലൊക്കെ മീൻകറി തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് നമ്മുടെ കറിക്ക് ഉണ്ടാകുന്നത്. ഇനി അതിലേക്ക് മൺചട്ടിയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വാടി വരണം. 2 മിനിറ്റ് മതിയാകും. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച ആ തേങ്ങ അരച്ചു വെച്ച ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മിനിറ്റ് നേരമെങ്കിലും നമുക്കിതൊന്ന് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ അരപ്പ് മൂപ്പിക്കുന്നതിന് കൊണ്ട് തന്നെ നമ്മുടെ അരപ്പിന് നല്ലൊരു നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക രുചി തന്നെ കിട്ടും കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് നേരം നിങ്ങൾ ഇതേപോലെ വഴറ്റി കൊടുത്താൽ മതിയാകും. അതായത് ഇവിടെ പാകത്തിനായി വന്നിട്ടുണ്ട്, 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കഷ്ണം കുടംപുളിയാണ്. നന്നായി കഴുകിയ കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം വീണ്ടും നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇവിടെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പാകത്തിന്. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഗ്രേവിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കിയ അയില കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ അളവിൽ അയിലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പയ്യെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ മീന് ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പൊ മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമ്മുടെ ഗ്രേവിയുടെ പാകം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേവി വെള്ളം പോലെ ആവുകയും ചെയ്യും, നമ്മുടെ മീനൊക്കെ വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് ഈ ഒരു ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കുറവെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നാ നമ്മുടെ കറിയൊക്കെ ഇവിടെ പാകത്തിന് തിളച്ച് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇത്രേയുള്ളൂ, നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇങ്ങനെ അരപ്പ് ഇങ്ങനെ കുറച്ച് മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണം. ഇപ്പൊ നല്ല ഫ്രഷ് അയിലൊക്കെ കിട്ടുന്ന ഒരു സീസൺ കൂടിയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.